വായനാ ദിനത്തിന്റെ ആചരിക്കുന്നതിന്റെ പ്രാധാന്യത്തെ പറ്റി ആ വായനാ ദിനം എന്റെ ദേശത്തിന് തീരുമാനിക്കാനുള്ള കാരണത്തെ പറ്റി ഒക്കെ ഇവിടെ ആമുഖത്തിൽ നമ്മൾ സ്വാഗത പ്രസംഗത്തിൽ ഹെഡ് മിസ്റ്റർ സൂചിപ്പിച്ചു. ഇനിയും വളരെ അർത്ഥവത്തായ സന്ദേശങ്ങൾ നൽകാൻ വേണ്ടി അതിനർഹതപ്പെട്ട ആളുകൾ തന്നെ നമ്മുടെ വേദിയിലുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ അധ്യക്ഷത വഹിക്കാനുള്ള എനിക്ക് രണ്ടു വാക്ക് വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതാണ്. വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയോ മൊബൈലോ ഈവൻ ടെലിവിഷനോ ഒന്നും ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെ അവിടെ പ്രവർത്തിക്കായിരുന്നു. അപ്പൊ അന്ന് വായന വളരെ പ്രാധാന്യത്തിൽ ഇന്നത്തെ പോലെ എല്ലാ വീടുകളിലും ന്യൂസ് പേപ്പറും എത്തിയിട്ടില്ല. അന്ന് ചിലപ്പോൾ കുറെ ഒരു ഏരിയയിൽ ഒരു 19 വീടുകളിൽ ഒരു വീട്ടിലൊക്കെയാണ് പത്രം ഉണ്ടായിരുന്നത്, ബാക്കിയുള്ളവർക്ക് ഉണ്ടാവില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ പത്രമുള്ള വീട്ടിൽ നിന്ന് വായിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ഈ വായനാ ദിനവും വായന ആചരണവും നടത്തുന്നത്? മലയാളി വായന നൽകുന്നത് ഏതൊരു ചടങ്ങിന്റെയും മനോഹാരിതയ്ക്ക് മാറ്റിക്കൂട്ടുന്നത് അതിന്റെ ശുഭകരമായ പരിവസാനം സാധ്യമാവുമ്പോഴാണ്. ഇന്നത്തെ വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള ചടങ്ങിനെ നാന്ദി കുറിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ടാതിഥികൾക്ക് നന്ദി പറയുകയാണ്. ഇന്നത്തെ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചത്